ഇത്തവണത്തെ ബിഗ് ബോസ് സീസണിൽ ജിൻഡോയ്ക്കല്ലായിരുന്നു കപ്പ് ലഭിക്കേണ്ടത്, ജിൻഡോ വിജയിയാകാൻ അർഹനായിരുന്നില്ല എന്നൊക്കെ നിരവധി വിമർശനങ്ങളുണ്ടായിരുന്നു. എന്നാൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും അധികം കഠിനാധ്വാനം ചെയ്ത വ്യക്തി ജിൻഡോ ആണെന്ന് പറയുകയാണ് അഭിഷേക് ശ്രീകുമാർ. ജിൻഡോ നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഷോയ്ക്കകത്ത് വെച്ചും മോഹൻലാലിൻ്റെ മുന്നിൽ വെച്ചും ഒക്കെ താനത് പറഞ്ഞിട്ടുണ്ടെന്നും അഭിഷേക് വ്യക്തമാക്കുന്നു. ജിൻഡോ നല്ല കഠിനാധ്വാനിയാണ്, അതിൻ്റെ റിസൾട്ടാണ് പുള്ളിയുടെ ബിഗ് ബോസ് കിരീട വിജയമെന്നും അഭിഷേക് വ്യക്തമാക്കുന്നുണ്ട്. ഒരു യൂട്യൂബ് ചാനൽ നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അഭിഷേക്. എന്ത് നീക്കമാണെങ്കിലും ജിൻഡോ ഒരുപാട് ചിന്തിക്കും, എന്നിട്ടാണ് അവർക്ക് എങ്ങനെയൊക്കെ പണി കൊടുക്കാമെന്ന് തീരുമാനിക്കുകയെന്നും എവിടെ എന്ത് ചെയ്യണമെന്നൊക്കെ ഒരുപാട് ആലോചിക്കുമെന്നും അഭിഷേക് പറയുന്നു. അറിയില്ല എങ്കിലും എല്ലാം ചെയ്യാനുള്ള മനസ്സ് കാണിക്കുമെന്നും തനിക്കും ഡാൻസ് അറിയില്ല, ജിൻഡോയ്ക്കും ഡാൻസ് അറിയില്ല എങ്കിലും ജിൻഡോ അവസരം ചോദിച്ചു വാങ്ങി മുന്നിൽ വന്നു നിന്ന് ഡാൻസ് കളിക്കാറുണ്ട്. സ്കിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു വാങ്ങി തന്നെ മെയിൻ റോളെടുക്കും. താനൊക്കെയാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യില്ല. അതൊക്കെ ജിൻഡോയുടെ കഠിനാധ്വാനമായി തനിക്ക് തോന്നിയിട്ടുണ്ടെന്നും അഭിഷേക് പറയുന്നു. ഇത്തവണത്തെ സീസണിലെ കഠിനാധ്വാനി ആരാണ് എന്ന ചോദ്യത്തിനായിരുന്നു അഭിഷേകിൻ്റെ ഈ ഉത്തരം. പരദൂഷണം പറയുന്നത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ എല്ലാവരും പറയും വേറെ ജോലിയൊന്നുമില്ലല്ലോ, എല്ലാം ഗെയിമിൻ്റെ ഭാഗമാണെന്നും, പക്ഷെ ഒരു പേര് പറയാനാണെങ്കിൽ നോറയെയും ജാസ്മിനെയും ഒക്കെ പറയാമെന്നും ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയപ്പോഴാണ് ജാസ്മിൻ്റെയൊക്കെ കുറേ പരദൂഷണം കണ്ടതെന്നും അഭിഷേക് പറയുന്നു. അതിനകത്ത് വെച്ച് അതൊന്നും അറിഞ്ഞിരുന്നില്ല, അവിടെ വെച്ച് എല്ലാവരുമായി സംസാരിക്കുമായിരുന്നു. ടിക്കറ്റ് ഫിനാലെ തനിക്ക് കിട്ടരുതെന്ന രീതിയിലൊക്കെ പലരും സംസാരിക്കുന്നത് കണ്ടു. തൻ്റെ കാഴ്ചപ്പാടിൽ അതും ഒരു പരദൂഷണമാണ്. പിന്നെ മൊത്തത്തിലാണെങ്കിൽ എല്ലാവരും ഇത്തരം കാര്യങ്ങൾ പറയാറുണ്ട്, വേറെ എന്തെങ്കിലുമൊക്കെ അവിടെ സംസാരിക്കാൻ വേണ്ടേ എന്നും അഭിഷേക് ചോദിക്കുന്നു. ജിൻഡോയുടെ ഗോസിപ്പും പരദൂഷണവും ഒക്കെ രസകരമായിരുന്നുവെന്നും ബാത്റൂമിന് ഡസ്റ്റ്ബിനിൽ നിന്നും റസ്മിൻ പുറത്തെ കാര്യങ്ങൾ എഴുതിയ ലെറ്റർ കിട്ടിയെന്നത് അതിലൊരു കാര്യമാണ്, ഏറ്റവും വലിയ കോമഡി മറ്റൊന്നാണെന്ന് പറഞ്ഞുകൊണ്ട് അതും അഭിഷേക് പറയുന്നുണ്ട്. സെറ്റിൻ്റെ ഒരു പെയിൻ്റ് ഭാഗം ഇളകിപ്പോയിരുന്നു, അത് നോറ പോയി ഇടിച്ചെടുക്കുന്നുമുണ്ടായിരുന്നു. അതിനുശേഷം ജിൻഡോ പറയുന്നത് ആ പെയിൻറ്റിൻ്റെ പീസ് നോറ തൻ്റെ ചായയിൽ കൊണ്ടിട്ടു 3 ദിവസമായി വയറിളക്കമായിരുന്നു എന്നാണ്. ഇത് കേട്ട് താനും സായി കൃഷ്ണയും ഒക്കെ ഒരുപാട് ചിരിച്ചുവെന്നും ചിരിച്ചു വീണുവെന്നും ഇത്തരം കഥകൾ അടിച്ചിറക്കുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തി ജിൻഡോയാണെന്നും ഒരു തരത്തിൽ തമാശയാണ് ഇതെല്ലാമെന്നുമാണ് അഭിഷേക് ശ്രീകുമാർ പറയുന്നത്. പിന്നെ അവിടെയുള്ള എല്ലാവർക്കും ഈഗോയുണ്ട്, നമ്മളെക്കാൾ ഒരുപടി മുകളിൽ മറ്റുള്ളവർ വരാൻ ആരും സമ്മതിക്കില്ല. ഏറ്റവും കെയറിംഗ് ആയി തോന്നിയിട്ടുള്ളത് പൂജാ കൃഷ്ണയാണെന്നും വന്ന സമയത്ത് എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ പൂജയായിരുന്നു തനിക്ക് സംസാരിക്കാൻ ഉണ്ടായിരുന്നതെന്നും താരം പറയുന്നുണ്ട്. ബിഗ് ബോസിൽ പോയതോടെ കുറേ പേരുടെ കല്യാണം മുടങ്ങിയെന്ന് കേട്ടു. എന്നാൽ തൻ്റെ കാര്യത്തിൽ അത് എളുപ്പമാവുകയാണ് ചെയ്തത്. കുറേയേറെ ആലോചനകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിലും മറ്റുമൊക്കെ കുറേയധികം ലവ് ലെറ്റേഴ്സ് വന്നിട്ടുണ്ട്. എല്ലാം ഇരുന്ന് വായിക്കാറുണ്ടെന്നും പരമാവധി ആളുകൾക്കൊക്കെ മറുപടി കൊടുക്കാറുണ്ടെന്നും അഭിഷേക് പറയുന്നു. താൻ കൊണ്ടുവന്ന ബൊക്കെയും ടീഷർട്ടും ഒക്കെ ആളുകൾ കൊണ്ടുപോയി. സുഹൃത്തുക്കൾ വഴിയും ആലോചനകൾ വരുന്നുണ്ടെന്നും അഭിഷേക് വ്യക്തമാക്കുന്നു. അവിടെ പലരും അഭിനയിച്ച് നിൽക്കുന്നതായി തനിക്ക് തോന്നിയിട്ടുണ്ട്. റിയലായിട്ടായിരുന്നില്ല അധികം ആളുകളും നിന്നത്. നോറയുടെ കാര്യം തന്നെ എടുക്കാം, നോറ ഇച്ചിരി സഹതാപമൊക്കെ പിടിച്ച് വീട്ടുകാരെയൊക്കെ കുറ്റപ്പെടുത്തി അഭിനയിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. സിബിൻ ഭയങ്കര മാനിപ്പുലേഷൻ ആയിരുന്നുവെന്നും പക്ഷേ സിബിൻ്റേത് കിടിലൻ ഗെയിമായിരുന്നുവെന്നുമാണ് അഭിഷേക് പറയുന്നത്. ജിൻഡോയുടെ മാനിപ്പുലേഷനും ഇതുപോലെ തന്നെയാണ്. കള്ളക്കഥകൾ അടിച്ചു വിടുകയാണെങ്കിലും അതൊക്കെ കേട്ട് നമ്മൾ വിശ്വസിച്ചു പോകുമെന്നുമാണ് അഭിഷേക് ശ്രീകുമാർ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.